സ്റ്റീരിയോ ബോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. ഡൈനാമിക് ബാസ് ബൂസ്റ്റ് സിസ്റ്റമാണ്. സ്പീഡ് ഡബ്ബിങ്ങിന് പറ്റിയ ഒരു എഫ് എം റേഡിയോയും കൂടിയാണിത്. ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. കമ്പനി പിന്നെ അത് വീഡിയോ കോളാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീസ്റ്റ് തന്നെയാണ് അത്. 10 ഇഞ്ചിന്റെ സ്പീക്കർ വരെ രണ്ടെണ്ണം നമുക്ക് കൊടുക്കാൻ പറ്റും. ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ ബാക്കിലിരിക്കുന്ന സാധനത്തിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീസ്റ്റ് തന്നെയാണ്. അതായത് പറയാനായിട്ട് വാക്കുകൾ കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു ഇത്. ഇത് ഏകദേശം എൻ്റെ കയ്യിൽ, അതായത് എൻ്റെ അച്ഛൻ മേടിച്ചാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-18 കൊല്ലത്തിന് മേലെ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മോഡലെന്ന് പറഞ്ഞത് VSX482 എന്ന് പറഞ്ഞ മോഡലാണിത്. കമ്പനി പിന്നെ അത് വീഡിയോ കോളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതെ, നമ്മുടെ സിസ്റ്റം തരാം കേട്ടോ. ഇത് മരണമാണ്. അതായത് 10 ഇഞ്ചിൻ്റെ സ്പീക്കർ വരെ രണ്ടെണ്ണം നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് ഭയാനകമായ ഔട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പം അതിൻ്റെ ഫുള്ള് സ്പെക്ക് പറയാൻ വേണ്ടിയിട്ട്, ആ കാലഘട്ടത്തിൻ്റെ സ്പെക്ക്, അതായത് ഇന്നൊരു ആംപ്ലിഫയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ നിന്നാൽ മാറി നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ആംപ്ലിഫയറിനേക്കാളും ഇരട്ടി സ്പെക്കാണ് അന്നത്തെ ഈ സിസ്റ്റത്തിനുള്ളത്. വീഡിയോ കൊണ്ട ഇപ്പം മുതലധികം നേരം കൈ പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ടേബിളിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം വന്നത് ഇവിടെ മൈക്കാണ്. മൈക്കിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു വലിയ കലക്കലൊരു മൈക്ക് തന്നെയാണ്. റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു മൈക്ക് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഹോള് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് വേവ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെക്ഷൻ വന്നേക്കുന്നത്. അതായത് നമ്മുടെ മ്യൂസിക്കിന് വേവ് കൺട്രോൾ ചെയ്യാനായിട്ട് വന്നേക്കുന്ന ഒരു സെക്ഷനാണിത്. ഇത് നമ്മൾ ബാലൻസ് ചെയ്യാനുള്ള, അതായത് സ്പീക്കർ, രണ്ട് സ്പീക്കർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് 10 ഇഞ്ചിൻ്റെ വരെ സൂപ്പർ, അതായത് ഊഫർ സ്പീക്കർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കലക്കൽ സിസ്റ്റം തന്നെയാണ് ഇത്. ഇത് DBBS എന്ന് പറഞ്ഞ ഒരു മാക്സിമം മിനിമം കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ സൗണ്ടിൻ്റെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണിത്. അടുത്തതായിട്ട് വന്നേക്കണതാണ് ഓക്സ് കണക്ഷൻ വന്നേക്കണത്. ഇതിനകത്ത് ഓക്സ്, റേഡിയോ, ടേപ്പ്, ഇത് മൂന്നും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സെക്ഷനാണ്. അതായത് നമ്മുടെ ഈ രണ്ട് ടേപ്പും ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റേഡിയോ, ഓക്സ്, ഓക്സ് കുത്താനുള്ളത് ബാക്കിലാണ്. ഞാൻ ബാക്കി കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഡബ്ബിങ് സെക്ഷനാണ്. മൈക്ക്, നോർമൽ, ഹൈ, ഇതിനകത്ത് നമുക്ക് ഡബ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് സ്പീഡ് ഡബ്ബിങ്ങിന് പറ്റിയ ഒരു എഫ് എം റേഡിയോയും കൂടിയാണിത്. കണ്ടില്ലേ, നമ്മുടെ റേഡിയോയുടെ അടിയിലായിട്ട്, അതായത് കാസറ്റിന് അടുത്തായിട്ട് ഹൈ സ്പീഡ് ഡബ്ബിങ് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഇതാണ് കാസറ്റ് ഇട്ട് ഡബ് ചെയ്യാനുള്ള സ്വിച്ച്. കണ്ടില്ലേ, ഇത് രണ്ടും ഒരുമിച്ച് ഞെങ്ങും, എന്നിട്ടേ നമുക്ക് ഡബ് ചെയ്യാനുള്ള അവസരം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൈക്ക് നോർമലും ഹൈയിലും ഡബ്ബിങ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾ ചെയ്ത് ഇടാം. പിന്നെ എഫ് എം മോഡ് ഇതാണ്. നമ്മൾ എഫ് എം കറക്റ്റ് ആക്കണതിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഡാൻസ് സെക്ഷനാണ്. ഇത് ബാക്കി പുറകെ ഞാൻ പറഞ്ഞുതരാം. അതായത് ബാക്കിലും ഒരുപാട് ഓപ്ഷൻസ് ഇതിനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ വോളിയം വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ എഫ് എം ട്യൂൺ ചെയ്യാനുള്ള കേബിളിൻ്റെ സെക്ഷൻ വന്നത്. ഇത് നമ്മുടെ കേബിള് പൊട്ടിപ്പോയതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് എഫ് എം സ്റ്റീരിയോ ബോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എക്സ്റ്റേണലായിട്ട് ഒരു മൈക്കും കൂടി ഇതിനകത്ത് കുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ, അതായത് ഈ കാസ്റ്ററിൻ്റെ ഉള്ളിലെ ഇത് രണ്ടും നമുക്കൊന്ന് തുറന്നു നോക്കട്ടോ. അല്ലേ, സ്വിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോരും. ഇതാണ് നമ്മൾ കാസറ്റിറിന് സെക്ഷൻ വന്നത്. ഇവിടെ ഡബ്ബിങ് കാസറ്റും അതിലുള്ള നോർമൽ കാസറ്റും ഇവിടെയാണ് ഇട്ട് ഇത് വന്നത്. രണ്ടും ഒരേപോലെ ഇരിക്കുമെങ്കിലും രണ്ടും വേറെ വേറെയാണ്. അതായത് ഒരെണ്ണം ഡബ്ബിങ് ചെയ്യാനുള്ളതും ഒരെണ്ണം ഡിസ്കിട്ട് പ്ലേ ചെയ്യാനുള്ളതും. ഇതിനകത്ത് ഡിസ്കിട്ട് പ്ലേ ചെയ്യുക അല്ലാതെ ഡബ്ബിങ് ചെയ്യാനുള്ള ഡിസ്കും ഇതിനകത്ത് ഇടുക. ഇവിടെ കുറച്ച് സ്പെക്കുകൾ ഇതിൻ്റെ, അതായത് റെക്കോർഡിങ് ചെയ്യാനുള്ള സ്പെക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതൊരു ഡൈനാമിക് ബാസ് ബൂസ്റ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് ബാസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള സോങ്സ് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തത് കിട്ടും. അതുപോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യണ അതേ ക്വാളിറ്റിയിലുള്ളൊരു സിസ്റ്റം കൂടിയാണിത്. ഇതിൻ്റെ കാസറ്റിൻ്റെ സെക്ഷനിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡൈനാമിക് ബാസ് ബൂസ്റ്റഡ് സിസ്റ്റം. അമ്മാതിരി ബാസ് ആയിരിക്കും ഇതുകൊണ്ട് നമുക്ക് കിട്ടണത്. ഈ ബാസ് ബൂസ്റ്റഡ് ആയതുകൊണ്ട് ഇപ്പുറത്ത് ഇതുപോലെ തന്നെ CD അതുപോലെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് പ്ലേ ആയിരിക്കും. നമ്മുടെ കണ്ടിന്യൂസ് പ്ലേ ഇവിടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഒരു ക്വാളിറ്റിയിലുള്ള ഒരു സ്വിച്ചുകൾ തന്നെയാണ് അതിനകത്ത് ആ കാലഘട്ടത്തിലും ഇറക്കിയിരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ വന്നത്. ഈ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കണത് കൊണ്ടും ബാക്ക് സൈഡിലധികം സ്വിച്ചുകളും കാര്യങ്ങളും ഒന്നുമില്ലാത്തത് കൊണ്ടും നിങ്ങൾ നോക്കണ്ട.
ഇതിനകത്ത് തന്നെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ആംപ്ലിഫയറിൽ ഇപ്പം നമുക്ക് ടി വി കൊടുക്കാനായിട്ടും ഡി വി ഡി കൊടുക്കാനായിട്ടുമുള്ള ഓപ്ഷൻ ഉണ്ട്. അതേ സെയിം ഓപ്ഷൻ തന്നെയാണ് ഇതിനകത്ത് കാണിച്ചേക്കണത്. സി ഡി അതിനുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഡി വി ഡി ഇറങ്ങിയിട്ടില്ല, സി ഡി ആണുള്ളത്. അപ്പോൾ സി ഡി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. ഇത് ഫോർ ഓംസിൽ വർക്ക് ചെയ്യണ സ്പീക്കർ ഇതിനകത്ത് യൂസ് ചെയ്യാവുന്ന ഇതിനകത്ത് ഫോർ ഓംസ് എഴുതിയിട്ടുണ്ട്. മിക്ക സിസ്റ്റങ്ങളിലും ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് രണ്ട് സൈഡും ഓക്സ് കേബിൾ പോലുള്ള കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുക, ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറുകളിൽ വളരെ ചുരുക്കം ആംപ്ലിഫയറിലേ ഉള്ളൂ. അല്ലാത്ത ആംപ്ലിഫയറിൽ എക്സ്ട്രാ ബോർഡ് കയറ്റിയാണ് ഇങ്ങനത്തെ ഉള്ള സിസ്റ്റം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്കിത് ബാറ്ററിയിലും വർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ കേബിൾ വന്നേക്കുന്നത്, അതായത് കറണ്ടിൻ്റെ കേബിൾ വന്നേക്കുന്നത് ഇങ്ങനത്തെ സംഭവത്തിലാണ്. ഇത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മതി, അപ്പോൾ കണക്റ്റ് ആയിക്കോളും. ബാറ്ററി എണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് നന്നായി തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ല. നാല് ബാറ്ററിയാണ് ഇടാനായിട്ട് പറ്റിയത്. ഇവിടെ ബാറ്ററിയുടെ കാര്യങ്ങൾ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്. അതായത് അക്കാലഘട്ടത്തിലും ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ സ്റ്റീരിയോ എഫ് എം റേഡിയോയിൽ വന്നിട്ടുണ്ട്. കിട്ടില്ല ആൻറ്റിന് വന്നിട്ടുണ്ട്, ഒരു ഇഷ്ടമില്ലാത്ത ആൻറ്റിന് വന്നിട്ടുണ്ട്. ഇതാണ് നീട്ടി അവിടെ പോകും, അത്ര വലിയൊരു ആൻറ്റിന് കിട്ടാവുന്ന വന്നേക്കുന്നത്. നമുക്ക് തൂക്കിയിട്ടുള്ള പോകാനായിട്ടും സാധിക്കും, അതായത് പിടിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ വീഡിയോ കോണിൻ്റെ സിസ്റ്റങ്ങൾ കുറേ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു, പക്ഷേ അധികം സിസ്റ്റങ്ങൾ ഇതുപോലത്തെ ഒന്നും കണ്ടില്ല. ഈ സെയിം മോഡൽ തന്നെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസൊന്നും എനിക്ക് കിട്ടിയില്ല. അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ ഡീറ്റെയിൽസ് എനിക്ക് എക്സ്ട്രാ പറയാമായിരുന്നു. അതിൻ്റെ കൂടെയില്ല പവറും കാര്യങ്ങളും വാട്ട്സും എല്ലാവരും പറയാമായിരുന്നു. പക്ഷേ ഈ മോഡൽ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല, അധികവും കിട്ടിയില്ല. ഇപ്പോഴും ഇത് നമുക്ക് കറണ്ടിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യും. ചെറിയൊരു മിസ്സിങ് കാണിക്കേണ്ട, ഇത്രയും കൊല്ലങ്ങളായതുകൊണ്ട് ചെറിയൊരു മിസ്സിങ് കാണിക്കേണ്ട. ചെറുതൊന്ന് ക്ലീൻ ചെയ്ത് കടയിൽ കൊടുത്തൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കലക്കനായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റം തന്നെ, അതായത് സ്റ്റീരിയോ സിസ്റ്റം തന്നെയാണിത്. അതായത് ഇപ്പോഴത്തെ ആംപ്ലിഫയർ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീക്കി വെക്കേണ്ടി വരും. അത്രക്ക് പവർ കൂടിയ ഒരു സിസ്റ്റം തന്നെയാണ്, അതായത് ഡൈനാമിക് ബാസ് ബൂസ്റ്റർ സിസ്റ്റം കൂടിയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സ്റ്റീരിയോകൾ മേടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഇന്നൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ മേടിക്കുന്നത് തന്നെ 10,000-3,500 അടുക്ക പിടിച്ച് കൊടുക്കണം. എന്നാലേ നമുക്കൊരു നല്ല സ്റ്റീരിയോ ആംപ്ലിഫയർ നമുക്ക് മേടിക്കാനായിട്ട്. ഇനി വില കൂടിയതാണെങ്കിൽ 10,000-12,000 രൂപയ്ക്കോ ആംപ്ലിഫയറിന് സ്റ്റീരിയോ ആംപ്ലിഫയറിന് വരും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവറൊക്കെ ഒരു രക്ഷയില്ല. ആ കാലഘട്ടത്തിൻ്റെ ഹീറോ തന്നെ ആയിരുന്നു പറയാം വീഡിയോ കോൾ. കാലഘട്ടത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ചെറിയൊരു വീഡിയോയിൽ നിന്ന് ഈ സ്റ്റീരിയോ എൻ്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടും കുറച്ച് നാളായി. അപ്പോൾ ഈ വീഡിയോ സ്റ്റീരിയോനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ.